വളർത്തൽ അത്യാവശ്യമാണെന്നതിൽ തർക്കത്തിന് അവകാശമില്ല. ആദ്യം തന്നെ തുറന്നിട്ടുള്ളൂ. താടിയെ സംബന്ധിച്ച് എഴുതിയ ചെറുകൃതി വായിച്ചു. നബിവചനങ്ങളിലൂടെയും പണ്ഡിതാഭിപ്രായങ്ങളിലൂടെയും താടി വളർത്തൽ ഒരു ഇസ്ലാമിക ആചാരമാണെന്ന് താങ്കൾ അതിൽ തെളിയിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും അനുയായികളും താടി വളർത്തിയിരുന്നുവെന്നും അതുകൊണ്ട് ഓരോ പുരുഷനും താടി വളർത്തലിലൂടെ തന്റെ പുരുഷത്വം പ്രകടമാക്കേണ്ടതാണെന്നും അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താടി വളർത്തൽ അത്യാവശ്യമാണെന്നതിൽ തർക്കത്തിന് അവകാശമില്ല. അത്യാവശ്യം ഫർളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സലഫു സാലിഹീങ്ങളെയും പിന്തുടർന്ന് ജീവിക്കുന്ന എല്ലാവരും താടി വളർത്തേണ്ടതാണ്. മറ്റു കാര്യങ്ങളിൽ അവരെ പിന്തുടരുന്നത് പോലെ താടിയുടെ കാര്യത്തിലും നാം അവരെ പിന്തുടരേണ്ടതാണ്. ചില കാര്യങ്ങളിൽ പിന്തുടരുകയും മറ്റു ചില കാര്യങ്ങളിൽ പിന്തുടരാതിരിക്കുകയും ചെയ്യുക എന്നത് ശരിയായൊരു പിന്തുടരാകുകയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സലഫികളുടെ മാർഗം പിന്തുടരാൻ നാം ശ്രമിക്കണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കെ പി മുഹമ്മദ് മൗലവി, സെക്രട്ടറി കെ എൻ എം, പ്രിൻസിപ്പാൾ എസ് എസ് എ കോളേജ് അരീക്കോട്. എന്നിട്ട് ഈ പുസ്തകക്കാരൻ പറയാണ്, ഞാൻ എഴുതിയ ഈ പുസ്തകം വായിച്ച് തെറ്റുകൾ തിരുത്തി തരികയും ഉപദേശങ്ങൾ തരികയും ചെയ്ത ശൈഖുന ഉമർ മൗലി സാഹിബ് അവർക്കും കെ പി മുഹമ്മദ് മൗലി കെ എൻ എം സെക്രട്ടറി അവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സെയ്ദ് അലവി പുറത്തൂർ എന്ന് പറഞ്ഞ ആള് എഴുതി പ്രസിദ്ധീകരിച്ച, ഇന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. അയ്യൂബി ബുക്ക് ഹൗസാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ കെ പിയും ഉമർ മൗലിയും പറഞ്ഞതാണ്. ഇനി കെ എം മൗലവി, അദ്ദേഹം സൗദിയിൽ 1959 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ സൗദി ഗവൺമെൻറ്റിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അന്ന് ഉപദേശം പെടുന്ന അങ്ങോട്ടാണ്, നിങ്ങളുടെ നാട് യഥാർത്ഥ ഇസ്ലാമിക ഭരണമുള്ള നാടാണെന്ന് കേൾക്കുന്നു ഞങ്ങൾ, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും, സലൂണെന്ന ബാർബർ ഷാപ്പായി, അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും അത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാ പറഞ്ഞത്? കെ എം മൗലവി റഹിമഹുല്ലാ. ഇതേ സക്കരിയ പറഞ്ഞിട്ടുള്ളൂ, ഇതേ സക്കരിയ ഇനിയും പറയുള്ളൂ. അല്ല, താടി പിടിച്ചവൻ കാഫറാണെന്നോ താടി പിടിച്ച മുർത്തതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ മടവൂരികൾ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു നടക്കുന്നത് മാത്രമാണ്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരിൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇത് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനി ഞാൻ ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതൊരു തുടക്കം മാത്രമാണ്. ആന്തിയുറുക്കുന്നിലെ കെ എൻ എം പ്രവർത്തകരോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് കുറേ കൂടി വിഷയങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇത് ഫസ്റ്റ് ഡോസ് മാത്രമുള്ളൂ. എന്തോ ഒരു പാമ്പേ പോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. എന്താ സംഗതി? മദീനയിൽ കുറേ ജിന്നുകൾ മുസ്ലിങ്ങളായി. അപ്പൊ റസൂൽ പറഞ്ഞു, പാമ്പ് രൂപത്തിൽ അവർ നിങ്ങളെ വീട്ടിൽ വന്നേക്കാം. അപ്പൊ നിങ്ങൾ 3 ദിവസം അവരോട് പോകാൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കണം, തല്ലി കൊല്ലരുത്. 3 ദിവസം പോയിട്ടില്ലെങ്കിൽ അത് ശൈത്താനാണെന്ന് മനസ്സിലാക്കണം. അന്ന് മദീനയിൽ ഉണ്ടായൊരു പ്രത്യേക സംഭവമാണ്, മനസ്സിലായില്ലേ? അവിടത്തേക്ക് മാത്രം ബാധകമാണ് നിമാ നോവിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ കളിയാക്കാണ്. ഒരു കേന്ദ്രമേനെ കണ്ട പാമ്പേ പോ തന്നെ കളിയാക്കാണ്. മനുഷ്യനെ മോചിപ്പിക്കാനാ? കേൾക്കുക മുസ്ലിമിന്റെ ഹദീസ്, ഇന്നബിൽ മദീ
ഇത് പുതിയ കാസറ്റിലെ ക്ലിപ്പാണ്, നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല. അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് റെഡിയാക്കിയിട്ട്. എന്താ പറഞ്ഞത്? മദീനയിൽ ചില പാമ്പുകൾ അന്നുണ്ടായി. ആ പാമ്പ് തന്നെ പാമ്പല്ല, ജിന്നുകൾ പാമ്പ് രൂപത്തിൽ വന്നതാണ്. അതുകൊണ്ട് മുസ്ലിമായൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ലല്ലോ, മുസ്ലിമായൊരു ജിന്നിനെയും കൊല്ലാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരോട് നിങ്ങൾ 3 ദിവസം വാണിംഗ് കൊടുക്കണം, പോണം പോണം. അതിനെ കളിയാക്ക, പാമ്പേ പോ പാമ്പേ പോ. ആരെയാണ് അങ്ങൾ കളിയാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കണത്. അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്നവർക്ക്, റസൂലിന്റെ ഹദീസിനെ പരിഹസിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റസൂലിന്റെ ഹദീസിനെ കളിയാക്കുക. ഇദ്ദേഹം കളിയാക്കില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞു പാമ്പ് രൂപത്തിലാണ് വരികയെന്ന് ഹദീസിലുണ്ട്. 3 ദിവസം പോകാൻ പറയണം, വീട്ടിൽ കണ്ടാലും പള്ളിയിൽ കണ്ടാലും കൊല്ലരുത്. അതേസമയത്ത് വാല് മുറിഞ്ഞതുപോലെ തോന്നുന്ന വലിയ വിഷപ്പാമ്പുകളുണ്ട്, വരയും കുറിയൊക്കെ ഉള്ളങ്ങൾക്ക് മനസ്സിലാകണ പാമ്പ്, അതിനെ എവിടെ കണ്ടാലും കൊന്നോളീ. ഇതാ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കെ എൻ എമ്മിന്റെ വാദമൊന്നുമല്ല, ഇതൊക്കെ റസൂലിന്റെ ഹദീസുകളാ. ഹദീസുകളെ നിങ്ങൾ നിഷേധിക്കുകയാണ്. എൻ്റെ ഈ പുസ്തകത്തിൽ, 5 രൂപയുടെ പുസ്തകത്തിൽ ഇതും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടത് നിങ്ങൾ വാങ്ങണം, പഠിക്കണം. പിന്നെ കടവത്തൂരിൽ വെച്ച് ഈ ഉള്ളവൻ നടത്തിയ 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു പ്രഭാഷണം, ജിന്ന് പിശാജ് സിഹർ മടവൂരികളുടെ വാദങ്ങൾ, ഒരു സമഗ്ര വിശകലനം, അത് നിങ്ങളൊന്ന് കേൾക്കണമെന്ന് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്ന, എൻ്റെ പ്രസംഗമായതുകൊണ്ടല്ല. ആ വിഷയത്തിൽ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ എനിക്ക് തൗഫീഖ് നൽകിയെന്ന് അത് കേട്ട ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. പലരെന്നോട് ഇത് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടും പറയാണ്. നമ്മൾ പെരിന്തൽമണ്ണ വെച്ച് നടന്ന ഹദീസ് സെമിനാറിൽ 75 രൂപക്കാണ് ആ CD കൊടുത്തിരുന്ന 7 CD. നിങ്ങളത് വാങ്ങിക്കൊടു, കേൾക്കണം, പഠിക്കണം. എന്താണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കണം. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തർക്കത്തെ പേടിക്കുന്നവരല്ല. തർക്ക വിഷയങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധീരമായി പരിശോധിച്ച് തെളിവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പുകിലുകൾ ഉണ്ടാക്കിയാലും നമ്മൾ പേടിക്കേണ്ടതില്ല. പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം മുന്നോട്ട് വരണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ വാക്കിലോ പ്രയോഗത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കാൻ ആരോടും നമുക്ക് വിരോധമില്ല. പക്ഷെ ആദർശത്തിൻ്റെ പേരിലുള്ള രോഷം ചിലപ്പോൾ വാക്കിൽ വന്നു പോകും. അത് എൻ്റെ ദൗർബല്യമായി കണ്ടാൽ മതി. ആശയം സ്വീകരിക്കുന്നതിൽ അത് നിങ്ങൾക്ക് തടസ്സമാകരുത്. നമ്മുടെ ഒരു സഹോദരി മാരകമായ രോഗം ബാധിച്ച് കിടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗം വേഗം ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഔഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹ് യാ ഇമിന്നും വല്ലം ബാത്തിന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا أن الحمد لله